ഹലോ ഫ്രണ്ട്സ്, കളർ മാച്ച് ചെയ്തുകൊണ്ട് നല്ല എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആപ്പും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കളേഴ്സ് ഗൈഡ് എന്നാണ് എൻ്റെ പേര്. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടിക്കറ്റ് കളക്ട് ചെയ്യണം. അപ്പം വാച്ച് വീഡിയോ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ ഒരു റൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് കണ്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരിക്കും, അത് കണ്ടിട്ട് നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്യണം. അപ്പോൾ ഒരു പ്രാവശ്യം കാണുന്നതിന് രണ്ട് ടിക്കറ്റ് വെച്ച് കിട്ടും. അങ്ങനെ 20 ടിക്കറ്റ് നമുക്ക് കളക്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം ഈ പ്ലേ നൗവിലാണ് പോകേണ്ടത്. പ്ലേ നൗവില് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കളേഴ്സ് ഇങ്ങനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 25 പോയിൻ്റ് വെച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന ഏത് കളറാണോ ആ കളറ് താഴെ തന്നിരിക്കുന്ന കളേഴ്സിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതി. കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യത്തിനകത്ത് 25 പോയിൻ്റ് കിട്ടും. അപ്പോൾ തെറ്റി പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പോയിൻ്റ് കുറവും വരും. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് നോക്കി സെലക്ട് ചെയ്യണം. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു നല്ലൊരു എക്സസൈസാണ്, ബ്രെയിൻ എക്സസൈസ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വരും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒന്ന് ക്രോസ് ചെയ്ത് വിട്ടാൽ മതി. അതിനകത്ത് നിന്നാണ് നമുക്ക് എമൗണ്ട് വരുന്നത് കൂടുതലായിട്ടും. ചില സമയത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് വളരെ കുറവായിരിക്കും, നമുക്കിങ്ങനെ കളർ മാച്ച് ചെയ്യാൻ വേണ്ടി കിട്ടിക്കൊണ്ടേയിരിക്കും. ചില സമയത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി. ഇത്ര നേരമേ പറ്റുള്ളൂ എന്നൊന്നുമില്ല, അൺലിമിറ്റഡ് ആയിട്ട് നമുക്കിത് ചെയ്തുകൊണ്ടേയിരിക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ടിക്കറ്റ്സ് തീർന്നു പോകും. ടിക്കറ്റ് തീർന്നു പോയി കഴിയുമ്പോൾ അതിനകത്ത് കാണിക്കും നോ മോർ ടിക്കറ്റ്സ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ തിരികെ പോയിട്ട് ആദ്യം കണ്ടതുപോലെ തന്നെ ആ വീഡിയോയ്ക്കകത്ത് പോയിട്ട് നമ്മൾ അത് വാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. 35 rupees എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. അത് 1000 point ആകുമ്പോഴത്തേക്കും നമുക്ക് 2 rupees കിട്ടുന്നത്. അപ്പോൾ 5000 point ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് 10 rupees കിട്ടുന്നത്. അപ്പോൾ അത് 35 ആകാൻ എത്ര വേണമെന്ന് നമുക്ക് ആലോചിക്കാം. അപ്പോൾ എന്തായാലും ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേറെ ഒരുപാട് ടാസ്കുകളും സർവേകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടാണെങ്കിലും നമുക്ക് ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നോക്കിയാൽ തന്നെ കാണാം കുറേ ടാസ്കുകൾ കിടക്കുന്നത്. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടാസ്കുകളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു എമൗണ്ട് ഇതിനകത്ത് നിന്ന് കിട്ടും. ഇനി അതുകൂടാതെ നമുക്കിത് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഇൻവിറ്റേഷൻ ഇതിനകത്ത് അയക്കാൻ പറ്റും. അപ്പോൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് അതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ QR കോഡ് കൂടെ ആൾക്കാർ കയറുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് അതിൽ കിട്ടും. സോഷ്യൽ മീഡിയക്കകത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് കുറച്ച് എമൗണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് 35 rupees ആയി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 35 rupees ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മളത് വാലറ്റിനകത്ത് പോയിട്ട് നമ്മളത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഡയറക്റ്റായിട്ട് പേടിഎമ്മിനകത്ത്, നമുക്ക് പേടിഎം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനകത്തോട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നമ്മുടെ UPI അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേയിലോട്ടോ അതുപോലെ ഫോൺ പേയിലോട്ടോ ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ഗൂഗിൾ പേയിൽ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്കൊരു കോഡുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് അത് നേരെ നമ്മളിതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആയ എമൗണ്ട് ഇത് വിഡ്രോ ചെയ്തു പെൻഡിങ് വന്നിരിക്കുകയാണ്. അതിന് സക്സസ് ആയി, 35 rupees നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്നു. ഇത്ര ഈസി ആയിട്ട് നമുക്കിത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും മിനിമം ആയിട്ട് വിഡ്രോ ചെയ്യേണ്ടത് 35 rupees ആണ്. അതിനകത്ത് ഒരു 4 rupees നമുക്ക് ട്രാൻസാക്ഷൻ ആയിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് 41 or 55 ഒക്കെ ആകുമ്പോഴത്തേക്ക് വിഡ്രോ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഒരു മൊബൈലും കുറച്ച് നെറ്റും ഉണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ഡെയിലി വിഡ്രോ ചെയ്യാൻ പറ്റുന്ന, ഡയറക്റ്റായിട്ട് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പാണിത്. അപ്പോൾ നമുക്ക് നല്ല രസമായിട്ട് പല പല കളേഴ്സ് കണ്ടുകൊണ്ട് മാച്ച് ചെയ്തുകൊണ്ട് അത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതും ഞാൻ ആദ്യം കാണിച്ചിരുന്ന ഒരു ക്യാപ്ചേക്കരോയുടെ അതും ഒരേപോലെയുള്ളതാണ്. അതിനകത്ത് നമ്പർ മാച്ച് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇതുപോലെ തന്നെയാണ് എമൗണ്ട് കിട്ടുന്നത്. ഇത് ഒരേ കമ്പനിയുടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ രണ്ടിനകത്ത് ഒരുപോലെ നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ടയേർഡായി കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാപ്ചേക്കരോയുടെ ചെയ്യാവുന്നതാണ്. അത് എൻ്റെ ബാക്കി വീഡിയോയ്ക്കകത്ത് നോക്കിയാൽ മതി, നമുക്ക് കിട്ടുന്നതായിരിക്കും. റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആപ്പുകളുണ്ട് നമുക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. പുറേ പുറേ ഇടാം. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണം. എൻ്റെ ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാനിങ്ങനെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് പൈസ കിട്ടുന്നത് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിലേ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ചെയ്യാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നവരെയും ബൈ.